പാവപ്പെട്ടവരെ സഹായിക്കണം, രോഗികൾക്ക് മരുന്നെത്തിക്കണം, ഇങ്ങനെ തുടങ്ങുന്ന നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികൾ ആരംഭിക്കാൻ കാണിക്കുന്നതും ഫണ്ട് വാങ്ങാൻ കാണിക്കുന്നതുമായിട്ടുള്ള ഉത്സാഹമൊന്നും ഈ പദ്ധതികൾ തുടർന്ന് നടത്താൻ വേണ്ടി കാണിക്കാറില്ല. ഇപ്പോൾ സംസ്ഥാനത്തെ വൃക്കരോഗികൾക്കുള്ള മരുന്ന് കാരുണ്യ ഫാർമസികളിൽ നിന്ന് കിട്ടാനില്ല എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. പാവപ്പെട്ട ഇവരെ പോലുള്ള സഹായം വേണ്ടവർക്ക് സഹായമാകാത്ത സർക്കാരിന് ആഘോഷങ്ങൾക്കും ആഡംബരത്തിനും പക്ഷേ കയ്യിൽ പണമുണ്ട് എന്നതാണ് ഇവിടെയുള്ള വിരോധാഭാസം. സർക്കാർ കൈവിട്ട രോഗികൾ മരുന്ന് മുടങ്ങിയതിനാൽ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്നു എന്ന അവസ്ഥ പുറത്തേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇവർ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വൻ തുക നൽകിയിട്ടാണ് മരുന്നുകൾ വാങ്ങുന്നതെന്ന സങ്കടത്തിലാണ് ഇപ്പോൾ സാധാരണക്കാരായ രോഗികൾ. ആവശ്യമായ മരുന്നുകൾ കാരുണ്യ ഫാർമസികളിൽ ലഭ്യമാക്കിയില്ല എങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം എന്നതാണ് റിപ്പോർട്ട്. വൃക്ക മാറ്റിവെച്ച രോഗികളും ഡയാലിസിസ് ചെയ്യുന്നവരുമടക്കം ആയിരക്കണക്കിന് പേരാണ് സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും ഇത്തരത്തിലുള്ളത്. പലരും ദിവസവും 20-ലധികം മരുന്നുകൾ കഴിക്കുന്നവരുമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കാരുണ്യ ഫാർമസികളിൽ പ്രധാനപ്പെട്ട മരുന്നുകളൊന്നും ലഭ്യമേയല്ല. നേരത്തെ കോവിഡ് കാലത്ത് അത്യാവശ്യ ബ്രാൻഡ് മരുന്നുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്ന് നീതി സ്റ്റോർ ഉൾപ്പെടെയുള്ള സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വാങ്ങി നൽകാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇത് സർക്കാർ ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാന കാരണമെന്നാണ് രോഗികൾ പറയുന്നത്. പലരും ലോൺ എടുത്തും കടം വാങ്ങിയിട്ടുമാണ് ഇപ്പോൾ വൻതുകയ്ക്ക് മരുന്നുകൾ വാങ്ങിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ മരുന്ന് വാങ്ങാൻ പണം അനുവദിക്കുന്നുണ്ട് എന്നും ഇത് ലഭ്യമാക്കാൻ മെഡിക്കൽ ഓഫീസർമാർ ഇടപെടുന്നില്ല എന്നും ഇപ്പോൾ പരാതികൾ ഉയരുകയാണ്. ആരോഗ്യമന്ത്രിയെയടക്കം പ്രശ്നം ധരിപ്പിച്ചിട്ടും പരിഹാരം കാണാത്തതിനാൽ സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്നതാണ് വൃക്കരോഗികളുടെ കൂട്ടായ്മ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക സാമ്പത്തിക പ്രതിസന്ധിയൊന്നും നോക്കാതെ തന്നെ മാസം 80 ലക്ഷം നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. ഇതിനായി പ്രതിമാസം 80 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിന് അന്തിമ അംഗീകാരവും ലഭിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. സംസ്ഥാനം രൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒട്ടനവധി ജീവനുകൾ കേരളത്തിൽ നിൽക്കുമ്പോഴും സർക്കാർ ധൂർത്ത് തുടരുന്നതിന്റെ ഏറ്റവും വലിയ ആക്ഷേപമായിരുന്നു ഇതിനെ തുടർന്ന് ഉയർന്നത്. 80 ലക്ഷം രൂപ നിരക്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിന് ധനവകുപ്പ് അനുമതി നൽകിയതോടെ വിമർശനങ്ങൾ ശക്തമായി വരുന്ന സാഹചര്യമായിരുന്നു. ഇതോടുകൂടെ ഇപ്പോൾ രോഗികൾ പോലും ഇത്തരത്തിൽ മരുന്നുകൾ പോലും ലഭിക്കാതെ നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഹെലികോപ്റ്ററിന് 80 ലക്ഷം വാടക നൽകണമെന്ന സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് അംഗീകരിച്ചിരുന്നു. ചിപ്സൺ ഏവേഴ്സ് എന്ന കമ്പനിയാണ് ഹെലികോപ്റ്ററിന്റെ കരാർ നൽകിയത്. മാർച്ച് മാസത്തിലെ മന്ത്രി യോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് അന്തിമ കരാറിൽ എത്തിയത്. 20 മണിക്കൂർ പറക്കുന്നതിന് മാസം 80 ലക്ഷം രൂപ വാടകയും അധിക മണിക്കൂർ പറക്കുന്നതിന് 90,000 രൂപയും നൽകണമെന്ന കരാറാണ് ധനവകുപ്പ് പച്ചക്കൊടി വീശി പ്രഖ്യാപിച്ചത്. നിലവിൽ ഹെലികോപ്റ്ററിൽ പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ സ്വന്തം കാര്യത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കുമ്പോഴും പാവപ്പെട്ടവർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. ഓണത്തിനോ കർഷകർ ഉൾപ്പെടെ എല്ലാവരും പട്ടിണിയിലായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിന് മരുന്ന് പോലും ലഭിക്കാതെ രോഗികളും ബുദ്ധിമുട്ടുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ സ്വന്തം കാര്യം നോക്കുമ്പോൾ പോലും പാവപ്പെട്ട ഇത്തരത്തിലുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്ത് സഹായം വേണ്ടവർക്ക് അവർക്ക് ഒരു സഹായമോ ഫണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സഹായമോ ഒന്നും ലഭിക്കാതെ നിൽക്കുകയും എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മറ്റ് സഹായങ്ങളും പിരിവുകളും അല്ലാതെയുമെല്ലാം പണം ഖജനാവിലേക്ക് എത്തുന്നു എന്നതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കാരുണ്യമൊന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് വൃക്കരോഗികൾ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള രോഗികളുടെ അവസ്ഥയെ അല്ലെങ്കിൽ ഇങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ച സർക്കാർ പരിഗണിക്കുമോ എന്ന കാര്യം ഇനി നോക്കിക്കാണണം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.